اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأنا فمن القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم. اللهم بحقهم وبذاتهم يسر سيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وأعد ديوننا يا ذا الجلال والإكرام. اللهم باركنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم ارزقنا بكل حرف من القرآن حلاوة وبكل جزء من القرآن جزاء. اللهم اجعل الرأفة والرحمة والتقوى في قلوبنا يا ذا الجلال والإكرام. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. آمين برحمتك يا أرحم الراحمين. بسم الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عسى الله أن يجعل بينكم وبين الذين آذيتم وبين الذين آذيتم منهم مودة والله قدير والله غفور رحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم من تولوهم ومن يتولهم فأولئك هم الظالمون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി
നമ്മളീ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തിൽ നഅീമിലും ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, മാതാപിതാക്കൾ രോഗികളായവരുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി പരിപൂർണ ഈമാനിലായി മരിക്കുവാനും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും മുംതഹന സൂറത്താണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അൽ മുംതഹന സൂറത്തിൽ നിന്നും 7 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വളരെ സുപ്രധാനമായ 3 ആയത്തുകൾ ഞാൻ നിങ്ങളെ ഓടി കേൾപ്പിച്ചു. ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് തെറ്റിദ്ധാരണകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിന്നും ഇതിന്റെ വിശദീകരണത്തിൽ വരുന്ന സുപ്രധാനമായ ആയത്തുകൾ ഇൻഷാല്ലാ വളരെ ഹ്രസ്വമായിട്ട് ഞാൻ വിശദീകരിക്കാം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ അവതരിച്ച യുദ്ധങ്ങളെ പരാമർശിക്കുന്ന ആയത്തുകൾ അതിന്റെ മലയാള പരിഭാഷ മാത്രം നോക്കി അത് എഴുതിയെടുത്ത് അത് പ്രസംഗിക്കുന്ന ഇതര മതവിഭാഗത്തിൽപ്പെട്ട തെറ്റിദ്ധരിച്ച ചില സഹോദരങ്ങളൊക്കെ, എന്നിട്ട് അത് സോഷ്യൽ മീഡിയകളിലൂടെ വല്ലാതെ പ്രചരിപ്പിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഭീകരമതമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആന് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കാനുള്ള അവകാശമില്ല, ഒരു വിഭാഗം മാത്രമാണ്, മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നാണ് ഖുർആൻ വാദിക്കുന്നത്, അവകാശപ്പെടുന്നത്. മറ്റുള്ള മതവിഭാഗങ്ങളോട് കടുത്ത അസഹിഷ്ണുത ഇസ്ലാം വെച്ച് പുലർത്തുന്നു എന്നൊക്കെ ചില ആളുകൾ വിവരമില്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്രം പ്രചാരണങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് മുംതഹന സൂറത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഓതി വെച്ച 3 ആയത്തുകളും അതിന്റെ വിശദീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡസനോളം ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സമാധാനത്തിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാമിനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ സത്യവിശ്വാസികളായ നമ്മൾ ഏറെ പ്രചരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാന അന്തരീക്ഷം അത് എന്നും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല 1 വചനത്തിലൂടെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ തെറ്റിദ്ധാരണ വരും. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് 8 മുതലുള്ള ആയത്തുകളിലൂടെ പറയുന്നത്. അതിനു മുമ്പ് എത്ര കടുത്ത വിരോധം സത്യവിശ്വാസികളോട് വച്ചവരാണെങ്കിലും ഒരു പക്ഷേ അവരൊക്കെ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് ഇന്ന് ഓടി വച്ച ആദ്യത്തെ ആയത്തിൽ പറയുക. അന്ത്യപ്രവാചകരോട് കടുത്ത വിരോധം വെച്ചു പുലർത്തുകയും പ്രവാചകരെയും അനുചരന്മാരെയും ഏറെ പീഡിപ്പിക്കുകയും ചെയ്ത ധാരാളം ആളുകൾ മക്ക വിജയത്തോടുകൂടെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു. അതിലേക്ക് സൂചിപ്പിക്കുകയാണ് ആദ്യത്തെ ആയത്ത്.
മതത്തിൽ ഇങ്ങോട്ട് പ്രയാസം സൃഷ്ടിക്കാത്ത, സ്വന്തം നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്ത അവിശ്വാസികൾ, അവരോട് നിങ്ങൾ സ്നേഹബന്ധം പുലർത്തൽ അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലും വിലക്കിയിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്ന ഭാഗമാണ് രണ്ടാമത്തായ. അതേസമയത്ത് നിങ്ങൾ ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആരോടാണ്? കൊടിയ ശത്രുക്കളോട് മാത്രമാണ് എന്ന് തുറന്ന് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസല്ലല്ലാഹു അൻ യജ്അല ബൈനകും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ വല്ലാഹു ഖബീർ വല്ലാഹു ഗഫൂറുർ റഹീം. അസല്ലല്ലാഹു അൻ യജ്അല ബൈനകും, അള്ളാഹു നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയേക്കാം. വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ, നിങ്ങൾക്കിടയിലും നിങ്ങൾ ആരോട് വിദ്വേഷം വെച്ചോ അവർക്കിടയിലും അള്ളാഹു തആല സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. വല്ലാഹു ഖബീർ, അല്ലാഹു സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഒരു കാലത്ത് നമ്മളോട് കഠിന വിരോധം വെച്ച് പുലർത്തിയിരുന്ന ഒരു വിഭാഗം ആളുകൾ മക്ക വിജയത്തോടുകൂടെ അവരുടെ മനസ്സിലൊക്കെ പരിവർത്തനം വന്നു. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചതുകൊണ്ടാണ്. ഏറെ നമ്മൾ ചിന്തിക്കേണ്ടത്, കഠിനമായ എതിർപ്പുകളും പീഡനങ്ങളും എല്ലാം വന്നപ്പോ ഉള്ള ശക്തി വെച്ച് അവരോട് പ്രതിരോധിക്കുന്നതിന് പകരം സമാധാനത്തിന്റെ വഴി സ്വീകരിക്കുകയും ഗത്യന്തരമില്ലാതെ ജന്മനാട് വിട്ടുപോവുകയും ചെയ്തു. അവസാനം അതേ ജന്മനാട്ടിലേക്ക് പതിനായിരക്കണക്കിന് അനുയായികളോടുകൂടെ വലിയ ജേതാവായി അള്ളാഹുവിന്റെ തിരുദൂതർ കടന്നു വന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 13 കൊല്ലക്കാലം ഏറെ പ്രയാസപ്പെട്ട പ്രവാചകൻ 40 വയസ്സ് മുതൽ 53-ാമത്തെ വയസ്സ് വരെ അള്ളാഹുവിന്റെ തിരുദൂതർ വല്ലാതെ പ്രയാസപ്പെട്ടു. മക്കയിൽ 53-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ജന്മനാട് വിട്ട് പലായനം ചെയ്തു. പിന്നെ അതിന്റെ ശേഷം 8 കൊല്ലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം ഈ ജന്മനാട്ടിലേക്ക് അള്ളാഹുവിന്റെ തിരുദൂതർ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നേരത്തെ ഇവർക്കുണ്ടായിരുന്ന ശക്തിയൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ട്. നേരത്തെ പ്രയാസപ്പെടുത്തിയ ഒരുപാട് ശത്രുക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, മക്കളെ മക്കളുണ്ട്. കണക്ക് ചോദിക്കാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുന്നിലുണ്ട്. ഒരു നരിയുടെ മുന്നിൽപ്പെട്ട ഒരാളെ പോലെ അന്ന് ശത്രുക്കൾ മസ്ജിദുൽ ഹറാമിൽ ഇരുന്ന് വറച്ചതാണ്. അതുപോലെ തന്നെ അബൂ സുഫിയാന്റെ വീട്ടിലും സ്വന്തം ഭവനങ്ങളിലും സഹോദര ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്നു പോയ ഒരു സിംഹത്തെ പോലെ. ആദ്യകാലത്ത് വലിയ സിംഹങ്ങളായിരുന്നു അവർ. ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ആ ശത്രുക്കൾക്ക് അള്ളാഹുവിന്റെ തിരുദൂതർ പൊതുമാപ്പ് കൊടുത്തത്. എണ്ണി എണ്ണി പകരം ചോദിക്കാൻ വേണ്ട, അവരിങ്ങനെ കാത്തിരിക്കാം മുഹമ്മദ് നബി എന്ത് തീരുമാനമാണ് എടുക്കുക. എന്തുകൊണ്ട്? അതിനുമാത്രം പ്രയാസപ്പെടുത്തിയിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത്. 12,000-ത്തോളം അനുയായികൾ തിരുദൂതരുടെ കൂടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ധീരനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധീരന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൂടെയുണ്ട്. ഒരു സൂചന കൊടുത്താൽ എണ്ണി എണ്ണി പകരം വെക്കും. പക്ഷെ റസൂൽ എന്താ ചെയ്തത്? എല്ലാവരെയും വിളിച്ചുകൂട്ടി റസൂൽ പ്രഖ്യാപിച്ചു,
നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, നിങ്ങൾക്ക് പൊതു മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. നോക്കൂ, എല്ലാവർക്കും മാപ്പ് വിടുതി നൽകിയെന്ന ചരിത്രത്തിൽ ഇതിന് സമാനമായൊരു സംഭവം വേറെ കാണാൻ കഴിയില്ല. ഇത് മാത്രം മതി സഹോദര, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ സംഭവത്തോടുകൂടെ നേരത്തെ വലിയ ശത്രുത കാണിച്ച ആളുകൾക്ക് സങ്കടമായി. ഇത്ര നല്ലൊരു മനുഷ്യന് എന്തിനു നമ്മൾ പ്രയാസപ്പെടുത്തും? അതോടുകൂടെ ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നു. ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് അതോടുകൂടെ വലിയൊരു ഒഴുക്കായിരുന്നു എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമാണ്. അതാണ് അള്ളാഹു ഇന്ന് നമ്മൾ ഓതി വച്ച ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്ന വിഷയം. അതായത് അസല്ലാഹു അയ്യജാല ബൈനകും വബൈനല്ലദീന വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദ, നിങ്ങൾക്കും നിങ്ങൾ ശത്രുത വച്ചവർക്കുമിടയിൽ അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്നേഹബന്ധം ഉണ്ടാക്കുമെന്ന. അല്ലാഹു അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പൊറുക്കുന്നവനാണ്, എല്ലാ നിലക്കും കഴിവുള്ളവനാണ്. ഇനി അതിന്റെ തൊട്ട് ശേഷം അള്ളാഹു പറയുന്ന ആയത്ത് നോക്കൂ. ആ മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ ഏത് രൂപത്തിൽ കാണണമെന്ന് കൃത്യമായിട്ട് അള്ളാഹു പറയാം. നമ്മളൊരു മതേതര രാജ്യത്തായതുകൊണ്ട് മാത്രമല്ല, 60 ചെല്ലാനും അറബ് രാജ്യങ്ങളുണ്ട്. ആ അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ, ആ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ സഹോദര ആ മുസ്ലിം സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഈ തുല്യമായ സൗദി അറേബ്യയിൽ പോലും, അതായത് 2 ഹറമുകൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ പോലും ആ മുസ്ലിം സഹോദരങ്ങൾ വളരെ സുരക്ഷിതത്വത്തോടുകൂടെ ജീവിക്കുന്നുണ്ട്. ലോകത്തിന്റെ അഷ്ടതി അവിടെ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പിന്നെ ചില സ്വാമിമാരൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം, അവര് കണ്ണു കാണാത്ത ഒരാള് കുരുടൻ, ഒരു അന്ധൻ ആനയെ കണ്ട് ആനയുടെ കാലും ആനയുടെ ചെവിയൊക്കെ വിലയിരുത്തുന്നത് പോലെ വിലയിരുത്തുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ തൊട്ട് പിറകെ പറയുന്നത് എങ്ങനെയാണ് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുംതഹന സൂറത്തിലൂടെ അല്ലാഹു പറയാം 8-ാമത്തെ വചനത്തിൽ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂം وَتُقْسِطُوا إِلَيْهِمْ إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ لَا يَنْهَاكُمُ اللَّهُ عَنِ الَّذِينَ لَمْ يُقَاتِلُوكُمْ فِي الدِّينِ اللَّهُ നിങ്ങൾക്ക് വലക്കിയിട്ടില്ല. എന്ത്? മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത സത്യനിഷേധികൾ ഇതര മതസ്ഥർ. വലം യുഹ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള അവിശ്വാസികൾ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യൽ അള്ളാഹു നിങ്ങൾക്കൊരിക്കലും വിലക്കിയിട്ടില്ല. അള്ളാഹു പറയുന്നു, എത്ര കൃത്യമായിട്ട് പറയുന്നു, അള്ളാഹു പറയാം, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കാത്ത അവിശ്വാസികളായ ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യൽ അല്ല നിങ്ങൾക്കൊരിക്കലും വിലക്കിയിട്ടില്ല.
ഇലൈഹിം, അവരോട് നിങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കലും അല്ലാഹു നിങ്ങൾക്ക് ഒരിക്കലും വരക്കിയിട്ടില്ല. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്തസിദീൻ, തീർച്ചയായിട്ടും അല്ലാഹു നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇത്ര കൃത്യമായിട്ടാണ് അല്ലാഹു പറയുന്നത്. മുംതഹന സൂറത്തിലെ എട്ടാമത്തെ വചനം, അതിന് നമ്മൾ സഹോദര ആടി പറയണം. തെറ്റിദ്ധരിച്ച ആളുകളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. കാരണം അല്ലാഹു കൃത്യമായിട്ട് പറയണം, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കാത്തവർ, യുദ്ധം ചെയ്യാത്തവർ, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കാത്തവർ, അങ്ങനെയുള്ള അവിശ്വാസികൾ, അങ്ങനെയുള്ള അമുസ്ലിമീങ്ങൾ, അവരോട് നീതിയോടുകൂടെ വർത്തിക്കുന്നത്, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നത് അല്ലാഹു ഒരിക്കലും വിലക്കിയിട്ടില്ല. അതായത് അവരോട് നിങ്ങൾ നീതിയോടുകൂടെ പ്രവർത്തിച്ചോളൂ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തോളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ അല്ലാഹു വിലക്കിയത് പിന്നെ എന്താ? إنما ينهاكم الله عن الذين قاتلوكم في الدين മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്ത ഒരു വിഭാഗം, വഅഖ്റജൂകും മിൻ ദിയാരികും, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്തവർ, വല്ലാഹു അലാ ഇഖ്റാജികും, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ അന്യോന്യം സഹായിക്കുകയും ചെയ്തവർ, അൽതവല്ലവും, അവരോട് മൈത്രി ബന്ധം പുലർത്തുന്നത് മാത്രമാണ് അല്ലാഹു വലക്കിയത്. അതിലെന്താ കുഴപ്പം? ഇന്ത്യയെ ചെറിയൊരാക്രമണം പാകിസ്ഥാൻ നടത്തിയപ്പോ ആ പാകിസ്ഥാനിൽ ഒരു മിന്നലാക്രമണം നടത്തി ഇന്ത്യ. ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇന്ത്യാ ഗവൺമെന്റ് ചെയ്ത ആ പ്രവർത്തനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചോ? ഇല്ല. ഇന്ത്യയെ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു, സ്വാഭാവികമാണ്. ഇങ്ങോട്ടടിക്കുമ്പോ അങ്ങോട്ടടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവർ, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ, മുസ്ലിങ്ങളെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കുന്നവർ, ആ പുറത്താക്കാൻ അന്യോന്യം ശ്രമിക്കുന്നവർ, സഹായിക്കുന്നവർ, അവരോട് മൈത്രി ബന്ധം പുലർത്തൽ അല്ലാഹു തആല വിലക്കിയിരിക്കുന്നു. വമൈ യതവല്ലഹും ഫഉലാഇകഹുമുല്ലാലിമൂൻ, അവരോട് ആരെങ്കിലും മൈത്രി ബന്ധം പുലർത്തിയാൽ അവർ അതിക്രമകാരികളാണ്. ഇങ്ങോട്ട് ശത്രുത വെക്കുന്ന ആളുകൾ, സ്വന്തം വീട്ടുകളിൽ നിന്ന് മുസ്ലിമീങ്ങളെ പുറത്താക്കുന്നവർ, അവരോട് യുദ്ധം ചെയ്യുന്നവർ, അവരോട് മൈത്രി ബന്ധം പുലർത്തുന്നവർ, അവർ അതിക്രമകാരികളാകുന്നു. മുസ്ലിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? സമാധാനം. അതുകൊണ്ടാണല്ലോ മലപ്പുറത്ത് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോ, നോക്കൂ നിങ്ങൾ, മലപ്പുറത്തെ ജനത പൊതുവെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ഇവിടെ എല്ലാ മതവിശ്വാസികളും ഐക്യത്തോടുകൂടെ ജീവിക്കേണ്ടതാണ് എന്ന് തെളിയിച്ചു. അതുകൊണ്ട് BJP പുറകോട്ട് പോയി. അവകാശവാദങ്ങളൊക്കെ പൊള്ളയായി അവരുടെ. എന്തുകൊണ്ട്? ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനം. അതുകൊണ്ടാണ് പച്ച മനുഷ്യരെ വളരെ മൃഗീയമായി അടിച്ചു കൊല്ലാൻ മടിയില്ലാത്തവരാണ് അവർ. ബീഫിന്റെ പേരിലാണ് അടിച്ചു വന്നത്. പക്ഷെ ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നാണ് ഇവിടെ ജയിച്ചാൽ ബീഫ് തരാന്ന് പറഞ്ഞത്. ഒരിടത്ത് അടിച്ചു കൊല്ല, ഒരിടത്തോ ഹലാലായ ബീഫ് തരാന്ന് പറയും. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സഹോദര? അധികാരം കിട്ടാൻ വേണ്ടിയുള്ള കളികളാണ്. ഞാൻ പറയുന്നത് സമാധാനമാണ് സത്യവിശ്വാസികൾ ആഗ്രഹിക്കുന്നത്, ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം അമുസ്ലിം സഹോദരങ്ങളും ആഗ്രഹിക്കുന്നത് ആ സമാധാനമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല മലപ്പുറത്ത് വോട്ട് ചെയ്തിട്ടുള്ളത്. നാം ആലോചിക്കേണ്ട കാര്യം ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, നിങ്ങളോട് ഇങ്ങോട്ട് ശത്രുത വെക്കാത്തവൻ, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകൾ അമുസ്ലിമീങ്ങൾ, അവരോട് വളരെ നല്ല രൂപത്തിൽ നീതിയോടുകൂടെ വർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കണം. ഇതിന് സമാനമായിട്ട് ഒരുപാട് ആയത്തുകൾ കാണാം. അതായത് നമ്മളെ പറ്റി ചില ആളുകളൊക്കെ ഇല്ലാത്തത് പറയുന്നത്, ഒന്ന്, മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത് ലോകത്ത് എല്ലാവരും മുസ്ലിങ്ങളാകണമെന്നാണ്.
അങ്ങനെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് അസഹിഷ്ണുത കാണിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്നാണ് നമ്മളെ പറ്റിയുള്ള ആരോപണം. ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 99-ാം വചനത്തിൽ പറയുന്നു, 10:99, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലവ ശാ ربك لآمن من في الأرض كلهم من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين بشد قرآن إليه فتاة النوت ينبذ الله برمو ولو شاء ربك لآمن من في الأرض كلهم جميعا നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. അള്ളാഹു പറയാം നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും സത്യവിശ്വാസികളാകുമായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ആളുകളും അവർ മുഖ്മിനീയങ്ങളാകാൻ താങ്കൾ നിർബന്ധിപ്പിക്കുകയാണോ? അത് വേണ്ട. അതായത് ലോകത്തുള്ള മുഴുവൻ ആളുകളും എല്ലാവരും സത്യവിശ്വാസികളാകണം, അത് നടക്കൂല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും വിശ്വാസികളാക്കി നരകമില്ലാതെ ഒക്കെ സ്വർഗത്തിൽ കടത്താൻ അള്ളാഹു കഴിയും സഹോദര. പക്ഷെ അങ്ങനൊരു സംവിധാനമില്ല. അള്ളാഹു തആല രണ്ട് മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു, വേണ്ടവർക്ക് സ്വീകരിക്കാം. രണ്ട് തെളിഞ്ഞ വഴിയിലേക്ക് മാർഗദർശനം നൽകി എന്നാണ്. ഇതര ജന വിഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു തആല മനുഷ്യർക്ക് ബുദ്ധിയും വിവേകവും കൊടുത്തത് അവർ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാനാണ്. അതായത് മുസ്ലിങ്ങൾ ഒരിക്കലും ആരെയും നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വയസ്സായ ഒരു സ്ത്രീയോട് പറഞ്ഞു, ഇസ്ലാമാണ് സത്യം. ഇസ്ലാമിക സമാജത്തിന്റെ അധിപൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കിളവിയോട് പറയാണ്, ഇസ്ലാമിന്റെ വഴിയാണ് സത്യം. അപ്പോ ആ കിളവി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവർക്ക് ഓതി കൊടുത്താണ്ടാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 256-ാം വചനം ഓതി കൊടുത്തു, അതിന്റെ ഒരു അല്പം ഓതി കൊടുത്തു. 256, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, നിർബന്ധിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ചുറ്റുപാടില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം, തെറ്റായ വഴിയിൽ നിന്ന് ശരിയായ മാർഗം ഏതാണ് അത് വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ കടമ നിർവഹിച്ചതാണ് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആയ സ്ത്രീയോട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. നോക്കൂ നിങ്ങൾ. അപ്പൊ മുസ്ലിങ്ങളുടെ നിലപാട് ഇതാണ്. അപ്പൊ ഒരു അസഹിഷ്ണുത കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ആളുകൾ ഇങ്ങോട്ട് വരാത്തത് കൊണ്ടൊരു പ്രയാസമില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും അനീതി ഒരിക്കലും വരില്ല എന്നാണ്, വരാൻ പാടില്ല എന്നാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞത് മുസ്ലിമീങ്ങളോട്, ഇങ്ങോട്ട് ശത്രുത വെക്കാത്ത നല്ല മുസ്ലിങ്ങൾ, നല്ല സ്വഭാവമുള്ളവർ, അവരോട് മൈത്രി ബന്ധം പുലർത്തിക്കോളൂ എന്നാണ്, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തോളൂ എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല ഖുർആൻ വിശുദ്ധ ഖുർആൻ 5:8 മാഇദ സൂറത്തിലെ 8-ാമത്തെ വചനത്തിൽ വളരെ സുപ്രധാനമായ ഒരു വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് ولا يجرمنكم شنآن قوم على ألا
ഇത സൂറത്തിലെ ഈ വചനം നോക്കൂ. അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. അള്ളാഹു പറയാണ് നിങ്ങൾ നീതിക്ക് നിങ്ങൾ സാക്ഷികളാവുകയും വേണം. അള്ളാഹു നമ്മളോട് പറയാം, സത്യവിശ്വാസികളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം, നിങ്ങൾ നീതിക്ക് നിങ്ങൾ സാക്ഷികളാകണം. അള്ളാഹു പറയാണ് ഒരു ജനതയോടുള്ള വിദ്വാഷം, ഒരു ജനതയോട് നിങ്ങൾക്കുള്ള അമർഷം ഒരിക്കലും അനീതി ചെയ്യാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. അള്ളാഹു പറയുന്നു, ഒരു ജനതയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടെങ്കിൽ, എന്തെങ്കിലും അമർഷമുണ്ടെങ്കിൽ ഒരിക്കലും അത് അനീതി ചെയ്യാൻ പ്രേരകമാകരുത്. മറിച്ചോ എഴുതിയോ, നിങ്ങൾ നീതി ചെയ്യണം. അതാണ് തഖ്‌വ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും ബന്ധപ്പെട്ടത്. അതാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു കൃത്യമായിട്ട് പറയാണ്. അൽ മാഇദയിൽ 5-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിലകൊള്ളണം, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം, നീതിക്ക് സാക്ഷികളാകണം. ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനതയോടുള്ള വെറുപ്പ് അനീതി ചെയ്യാൻ ഒരിക്കലും പ്രേരകമാകരുത്. ഒരിക്കലും അനീതി നിങ്ങളോട് നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല. നീതി ചെയ്യണം, തഖ്‌വയുള്ളവരിൽ നിന്ന് അതാണ് വേണ്ടത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവൻ സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എത്ര ശ്രദ്ധേയമായ വചനമാണിത്. ഇത് മാഇദ സൂറത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആയത്ത്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫ് വിശുദ്ധ ഖുർആൻ 18:29 പറയുന്നു, നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ശാ അഫൽ യൗമിൽ വമൻ ശാ അഫൽ യക്ഫുർ. അല്ലാഹു പറയുന്നു, നബിയെ, താങ്കൾ ജനങ്ങളോട് പറയണം, ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ്, ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചവർ വിശ്വസിക്കട്ടെ. ഉദ്ദേശിച്ചവർ അവിശ്വസിക്കട്ടെ. താല്പര്യമുള്ളവർ വിശ്വസിച്ചോട്ടെ, ഇല്ലാത്തവർ അവിശ്വസിച്ചോട്ടെ. അവിശ്വസിച്ചു എന്നതുകൊണ്ട് നമ്മൾ അയാൾക്ക് നേരെ വാളെടുക്കുന്നില്ല. ചിന്തിക്കണം. അള്ളാഹു ഖുർആനിലൂടെ പറയാം, ഇത് സത്യമാണ്. വേണ്ടവർ വിശ്വസിക്കട്ടെ, വേണ്ടാത്തവർ അവിശ്വസിക്കട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. എല്ലാ മതങ്ങളും അങ്ങനെ സ്വീകരിച്ചാൽ പ്രശ്നമല്ലല്ലോ. എല്ലാവർക്കും വ്യവസ്ഥാപിതമായിട്ട് അവരവരുടെ മതങ്ങളെ പ്രചരിപ്പിക്കാൻ, അതിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള അവകാശം. അങ്ങനെ സ്വമേധയാ ഒരാൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ പിന്നെന്തിനെ തടയണം, എന്തിനെ വെട്ടിക്കൊല്ലണം? ഫൈസൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ അങ്ങനെ സ്വമേധയാ വന്നപ്പോ ആ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടി വളരെ മൃഗീയമായിട്ട് കൊന്നു. അതുകൊണ്ടെന്തായി? ആ സഹോദരന്റെ മാതാവ് കൂടി ഇങ്ങോട്ട് വന്നു. അക്രമത്തിന്റെ വഴി സ്വീകരിച്ചത് കൊണ്ട് ആർക്കും രക്ഷല്ല. അതുകൊണ്ട് ഒരു മതത്തിനും ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു ഇസത്തിനും സഹോദര അതുകൊണ്ട് വിജയം ഉണ്ടാവില്ല. ആളുകൾ യഥാർത്ഥത്തിൽ മാനസികമായിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അവരെ ഇഷ്ടപ്പെടും. സത്യമുണ്ടെങ്കിൽ പിന്നെ എന്തിന് അക്രമത്തിന്റെ വഴി സ്വീകരിക്കണം? അതിന്റെ ആവശ്യമില്ല. അതാണ് അള്ളാഹു പറയുന്നത്, ഇത് സത്യമാണ്, ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ്. വേണ്ടവർ വിശ്വസിക്കട്ടെ, വേണ്ടാത്തവർ അവിശ്വസിക്കട്ടെ. അതിനല്ലേ ചെറിയൊരു സൂറത്തിൽ നമ്മൾ എപ്പോഴും ഓതാറുണ്ട്,
ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് നബിയെ താങ്കൾ അവരോട് പറഞ്ഞോളൂ. പ്രവാചകരോട് വന്നിട്ട് ഒരിക്കൽ അവിശ്വാസികൾ പറഞ്ഞില്ലേ, ഒരു കൊല്ലം നിങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ ആരാധിക്കാം, അടുത്ത കൊല്ലം ഞങ്ങളുടെ പല ദൈവങ്ങൾക്ക് നിങ്ങളും ആരാധിക്കണം, പിന്നെ അടുത്ത വർഷം അല്ലാഹു എനിക്ക് ഞങ്ങളും ആരാധിക്കാം, പിന്നെ പിറ്റത്തെ വർഷം ഞങ്ങളുടെ പല ദൈവങ്ങൾക്ക് നിങ്ങളും ആരാധിക്കണം, എന്നാൽ പിന്നെ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതിന് മറുപടി പറഞ്ഞതാണ് അല്ലാഹു, ഇങ്ങനെ പറഞ്ഞോളൂ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ തമ്മിൽ പ്രശ്നത്തിന്റെ ആവശ്യമില്ല, അതിന് ഒരു കൊല്ലം ഇങ്ങനെ ഈ ഒരു ഐക്യത്തിന്റെ ഫോർമുല വേണ്ട. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം ശരിയാണ് എന്നല്ല. നിങ്ങൾ വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമില്ല. സൗകര്യം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവുക, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോവുക. ഇവിടെ അക്രമത്തിന്റെ വഴിയോ പ്രശ്നത്തിന്റെ സംഘർഷത്തിന്റെ അത് ഉടലെടുക്കുന്ന ഒരവസ്ഥ ഇല്ല എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സഹോദര അവരെ ബോധ്യപ്പെടുത്തി. മറ്റു മതത്തിലുള്ള ആളുകളോട് ആശയ സംവാദം നടത്തുന്ന സന്ദർഭത്തിൽ പോലും സഹോദര വളരെ നല്ല വഴി സ്വീകരിക്കണമെന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു മതം അതാണ് വിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഖുർആനിലെ 29 അധ്യായത്തിൽ 46 സൂക്തത്തിൽ പറയുന്നതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. എവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാം, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ വേദക്കാരോട് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ സംവാദം നടത്തരുത്. നിങ്ങൾ വേദക്കാരോട് സംവാദം നടത്തുന്ന സമയത്ത് നിങ്ങൾ അവരോട് എങ്ങനെ സംവാദം നടത്തണം, വളരെ നല്ല രൂപത്തിൽ സംവാദം നടത്തണമെന്നാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല, വളരെ മാന്യമായ രൂപത്തിൽ സംവാദം നടത്തണമെന്നാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സഹോദര വിശുദ്ധ ഖുർആൻ 608 അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ തസുബ്ബു അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ്. അള്ളാഹു പറയുന്നു അൻആം സൂറത്തിലെ 108 വചനത്തിൽ അള്ളാഹു പറയുന്നത്, വലാ തസുബ്ബു അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്ന അവരുടെ വിഗ്രഹങ്ങളെ നിങ്ങളൊരിക്കലും ചീത്ത പറയരുത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന നമ്മളോട് കൽപ്പിക്കാം, അവിശ്വാസികൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങളൊരിക്കലും ചീത്ത പറയരുത്, പരിഹസിക്കരുത്, നിങ്ങൾ അതിന് പോകരുത്. അള്ളാഹു കൽപ്പിക്കാം, നിങ്ങൾ ഒരിക്കലും അവിശ്വാസികൾ ആരാധിക്കുന്ന പല ദൈവങ്ങളെ പരിഹസിക്കാൻ പോകണ്ട. മുസ്ലിമീങ്ങളോട് അള്ളാഹു തആല കൽപ്പിച്ചതാണല്ലോ, എവിടെ സഹോദര പിന്നെ നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പ് എന്ന് പറയുന്നു. അള്ളാഹു തആല അവന്റെ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറയാം. ഇങ്ങനെ അനവധി ആയത്തുകളിലൂടെ അള്ളാഹു തആല പറയാൻ കാരണം ഇസ്ലാമിന്റെ നിലപാട് യഥാർത്ഥത്തിൽ അതാണ്, മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ട ഒരേ ഒരു മതം അത് അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല 17:70 ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وَلَقَدْ كَرَّمْنَا بَنِي آدَمَ وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا. അള്ളാഹു പറയുന്നു, വലഖദ് കറന്നാ ബനീ ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യർ എന്നുള്ള നിലക്ക് എല്ലാവർക്കും പദവിയുണ്ട്. അള്ളാഹു ഖുർആൻ ഇവിടെ പറയാം, സഹോദരായവിടെ വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ലാതെ ഒക്കെ ആദം നബിയിൽ നിന്ന് വന്നതാണ്. അള്ളാഹു പറയുന്നത് ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്, സമുദ്രത്തിലും കടലിലും കരയിലും നാം അവരെ ചുമന്നു, അതായത് യാത്ര കൊണ്ടുപോയി രക്ഷപ്പെടുത്തി.
നല്ലതിൽ നിന്ന് നാം അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. വഫള്ളൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖനാ തഫ്ലീലാ. നാം സൃഷ്ടിച്ച പല വസ്തുക്കള്, അനേകായിരം കോടി ജീവജാലങ്ങൾ, എന്തൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹു പറയുന്നത് നാം സൃഷ്ടിച്ചതിൽ നിന്ന് മിക്കതിനെക്കാളും സ്ഥാനം മനുഷ്യർക്ക് നാം നൽകി, അവർ മനുഷ്യരെ മൊത്തം ആദരിച്ചു എന്നാണ് അള്ളാഹു തആല അൽ ഇസ്റാ സൂറയിലെ 70-ാം വചനത്തിലൂടെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ 49:13 പറയുന്നതോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا أيها الناس ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നാം തീർച്ചയായും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ ദക്കരിം വഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങൾ വെറുതെ കലഹിക്കരുത്, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജാലനാകും ശോഭം വഖബാഇലി താറഫു, നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളും കബീലകളുമാക്കിയത് നിങ്ങൾ അന്യോന്യം അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമത്തും അള്ളാഹിയും, നിങ്ങൾ അത്യുന്നതർ, അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ളവർ, വിശുദ്ധിയുള്ളവർ മാത്രമാണ്. അതാണ് മാനദണ്ഡം. അള്ളാഹു തആല ഇന്നല്ലാഹു ഖബീർ, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അങ്കബൂത്ത് സൂറത്തിലെ 13-ാം വചനത്തിലൂടെ അള്ളാഹു തആല വളരെ വ്യക്തമായിട്ട് പറയാം. അപ്പൊ ഇവിടെ പറയുന്ന മനുഷ്യർക്ക് അള്ളാഹു തആല വലിയ സ്ഥാനം നൽകിയെന്ന, അതുകൊണ്ടാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലെ 651 പറഞ്ഞത്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അൻആം സൂറത്തിലെ 151-ാം വചനത്തിൽ പറയുന്നത്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരാളെ പോലും നിങ്ങൾ കൊല്ലാൻ പാടില്ല. അള്ളാഹു പറയാൻ അന്യായമായി ഒരാളെ പോലും കൊല്ലാൻ പാടില്ല. സഹോദര, അന്യായമായി അവിശ്വാസികളായ ചിലരെ വധിച്ചതിന്റെ പേരിൽ ഇസ്ലാമിക ഭരണാധികാരികൾ അങ്ങനെ വധിച്ചവർക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് നിങ്ങൾ അന്യായമായി ഒരാളെയും കൊല്ലരുത്, ഒരു മുസ്ലിമിനെ കൊല്ലരുത് എന്നല്ല ഖുർആൻ പറയുന്നത്. വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വിശുദ്ധ ഖുർആനിൽ തന്നെ 5:32 അള്ളാഹു പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ. അനാവശ്യമായി ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് അത് മുഴുവനാടുകളെയും കൊന്നവനെ പോലെയാണ്. അനാവശ്യമായി അന്യായമായി ഒരാളെ വധിക്കുക എന്നുള്ളത് അത് എല്ലാ ജനങ്ങളെയും വധിക്കുന്നതിന് സമാനമാണ് എന്നാണ് അൽമാഇദയിലെ 32-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്. ഇങ്ങനെ എത്രയോ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദര, ഒരു കാര്യം വിധിക്കുന്ന സമയത്ത് നീതിയോടുകൂടെ അവർക്കിടയിൽ വിധിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിശ്വാസികൾക്കിടയിൽ വിധിക്കുന്ന സമയത്ത് പോലും നോക്കൂ, ഇരു കക്ഷികൾ, ഒരാൾ മുസ്ലിമാണ്, ഒരാൾ അമുസ്ലിമാണ്, അവിടെ പോലും വിധിക്കുന്ന സമയത്ത് നീതി വേണമെന്ന്. വിശുദ്ധ ഖുർആൻ 5:42 പറയുന്നത് അങ്ങനെയാണ്. وَإِنْ حَكَمْتَ فَحْكُمْ بَيْنَهُمْ بِالْقِسْطِ, അവർക്കിടയിൽ നിങ്ങൾ വിധിക്കുന്ന സമയത്ത് നീതിയോടുകൂടെ വിധിച്ചോളൂ. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖസ്സിതീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിലും അങ്ങനെയുള്ള പറഞ്ഞത്,
അവിശ്വാസികളോട് നിങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് വിലക്കിയിട്ടില്ല. അല്ലാഹു നീതി ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവരാണ്. അൽമാഇദയിലും അല്ലാഹു അങ്ങനെയാണ് പറയുന്നത്, നീതി ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് സഹോദര, ചരിത്രത്തിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നീതിയോടുകൂടെ ഇസ്ലാമിക ഭരണാധികാരികളും മറ്റും വിധിച്ചത്. ഒരു ഉദാഹരണം പറയാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പടയെങ്കിൽ നഷ്ടപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു നാലാമത്തെ ഖലീഫയായിരുന്നു. റസൂലുള്ളാഹിന്റെ മരുമകനായ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമാജത്തിന്റെ അധിപനായിരുന്ന സന്ദർഭം, ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തീരുമാനിച്ച ജഡ്ജിയാണ് ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി നഷ്ടപ്പെട്ടു പോയി. അലി റളിയല്ലാഹുവിന്റെ പടയങ്കി നഷ്ടപ്പെട്ടു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ പടയങ്കി ഇങ്ങനെ അന്വേഷിച്ച് നടക്കാം, നഷ്ടപ്പെട്ട വലിയ നഷ്ടം, വലപിടിപ്പുള്ള സാധനം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂഫ പട്ടണത്തിൽ ചെന്നപ്പോ ഒരു ജൂതനുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ പടയങ്കി വിൽക്കാൻ ശ്രമിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു കൂഫ പട്ടണത്തിൽ പോയത് ആരാ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അല്ലേ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി. ഇന്ത്യൻ പ്രധാനമന്ത്രി യാത്ര പോകുന്ന സമയത്ത് ഒരു കുട്ടിക്ക് വേണ്ടി വണ്ടി നിർത്തിയപ്പോ അത് വലിയ സംഭവം. സഹോദര, എന്താ ഇതിത്ര അത്ഭുതം? ഇസ്ലാമിക സമാജത്തിന്റെ അധിപനായിരുന്ന സയ്യിദന അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫയിൽ ചെന്ന് നോക്കുമ്പോ, പട്ടണത്തിൽ ചെന്ന് നോക്കുമ്പോ, ചന്തയിൽ ചെന്ന് നോക്കുമ്പോ തന്റെ നഷ്ടപ്പെട്ട പടയങ്കിയത ഇസ്ലാമിന്റെ ശത്രുവായ ഒരു ജൂതന്റെ കൈവശം കുറെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. നല്ല വില പറഞ്ഞു, കയ്യോടുകൂടെ പിടിച്ചു അലി റളിയല്ലാഹു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണ്. യഹൂദി പറഞ്ഞു, ഇല്ല, ഇത് എന്റെ കൈവശമുള്ള സാധനമാണ്. ബഹളായി. ഒരു ഭാഗത്ത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുവായ സഹോദര, ഒരു യഹൂദി. അലി റളിയല്ലാഹു നീതിക്ക് ഉദാഹരണം പറയാം. അള്ളാഹു നീതി ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടും, അവിശ്വാസികളോട് പോലും നീതി കാണിക്കണം എന്നാണ്. അലി റളിയല്ലാഹുവിന് ഉറപ്പാണ് അത് തന്റെ പടയങ്കിയാണ്. എന്നിട്ട് പോലും തന്റെ സ്വാധീനം, തന്റെ അധികാരം അത് ഉപയോഗപ്പെടുത്തിയിട്ട് ആ പടയങ്കിയുമായിട്ട് അദ്ദേഹത്തിന്റെ താമസസ്ഥലത്തേക്ക് പോവല്ല ചെയ്തത്. അദ്ദേഹം അങ്ങനെ ചെയ്ത ആരും ചോദ്യം ചെയ്യാൻ, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഭരണാധികാരിയാ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ കേസ് കോടതിയിലേക്ക്. കോടതിയിൽ ജഡ്ജി ആരാണ്, ഖാളി ആരാണ്? അത് ഈ അലി റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചതാണ്. അങ്ങനെ ഈ വിഷയം കോടതിയിലെത്തി. കോടതിയിലെത്തിയപ്പോ രണ്ടു കൂട്ടർ രണ്ട് ഭാഗം അവതരിപ്പിച്ചു. ചിന്തിക്കണം നിങ്ങൾ, ജഡ്ജി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരു ഭാഗത്താരാ തന്നെ ജഡ്ജിയാക്കിയ രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ ഭരണാധികാരി, ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ഒരു ജൂതൻ. അലി റളിയല്ലാഹു അൻഹുവിനോട് ഇപ്പൊ ഈ പടയങ്കി യഥാർത്ഥത്തിൽ ജൂതന്റെ കൈവശം. അലി റളിയല്ലാഹു അൻഹുവിനോട് ഖാലി ചോദിച്ചു, ഈ ജൂതന്റെ കൈവശമുള്ള പടയങ്കി നിങ്ങളുടേതാണ് എന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. ഈ സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എന്റെ പടയങ്കിയാണ് എന്നതിന് രണ്ട് പേരെ ഞാൻ സാക്ഷികളാക്കാം, ഒന്ന് എന്റെ മകനും ഒന്ന് എന്റെ വൃത്യനും. എന്നെന്റെ മകൻ സാക്ഷിയാവും, എന്റെ മകൻ അറിയാം, മറ്റൊന്ന് എന്റെ വീട്ടിലെ വൃത്യനും. ഈ സമയത്ത് ഖാദി ഉടനെ തന്നെ പറഞ്ഞു, പിതാവിന് വേണ്ടി സ്വന്തം മകൻ സാക്ഷിയാകുന്നത് ഇവിടെ സ്വീകാര്യമല്ല. അതൊരു പക്ഷം പറയാ എന്ന് വരൂലേ? ചിന്തിക്കണം സഹോദര. ഇത് കേട്ടതോടുകൂടെ ആ പടയങ്കി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ജൂതനാകെ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു നീതിയാ! അയാൾക്കറിയാലോ അത് മോഷ്ടിച്ചതാണ്. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി തന്നെയാണെന്ന് ആ ജൂതനറിയാം. ആ ജൂതൻ വിചാരിച്ച് കൊയ്യെന്നാൽ ഈ ഭരണാധികാരി നിശ്ചയിച്ച ആളാണ്. കോടതിയിലെത്തിയാൽ ഇദ്ദേഹം പറയുന്നത് പോലെ ഈ പടയങ്കി വാങ്ങി അദ്ദേഹത്തിന് നൽകുമെന്നാ വിചാരിച്ചത്. പക്ഷേ കോടതിയിൽ നിന്ന് കേട്ടതോ, രാജ്യം ഭരിക്കുന്ന ഖലീഫയോട് ആ ഖലീഫ നിശ്ചയിച്ച ജഡ്ജി ചോദിക്കുന്നത്, നിങ്ങൾക്കെന്താണ് തെളിവ്?
പക്ഷെ തെളിവ് പറഞ്ഞപ്പോഴോ സ്വന്തം മകൻ സാക്ഷിയാകുമെന്ന് പറഞ്ഞപ്പോ അത് അസ്വീകാര്യമാണ് എന്ന് ഈ കാളി പറഞ്ഞ സന്ദർഭം നീതിയാണ് ചെയ്യുന്നത്. ഇത് കണ്ട ഈ ജൂതൻ ആകെ അത്ഭുതപ്പെട്ടു എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ മാത്രമേ ഇത്തരത്തിലുള്ള നീതി കാണാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ പടയങ്കി ഉടനെ തന്നെ ജഡ്ജിയുടെ മുന്നിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇത് അലി ഇദ്ദേഹത്തിന്റെ ഖലീഫയുടെ സാധനം തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചരിത്രം പറയുന്നത് ആ കോടതിക്കകത്ത് വെച്ച് സഹോദര ഈ ജൂതൻ ആ സമയത്ത് ശാത്തികമല്ലി രോമങ്ങനെ എഴുന്നേറ്റ് ചിന്തിച്ചു നോക്കും. ഇതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, വഇന്ന ഹക്കംത ഫഹകും ബൈനഹും ബിൽ ഖിസ്ത്. നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ നീതിയോടുകൂടെ വിധിച്ചോളൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, തീർച്ചയായിട്ടും അല്ലാഹു നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. എത്ര സംഭവങ്ങൾ സഹോദര ഇതിന് സമാനമായി നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അടിയന്തിരമായി വന്ന ചില യുദ്ധങ്ങൾക്ക് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുവിന് അതിന്റെ ചീഫ് കമാൻഡർ സ്ഥാനം നൽകിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. ഒരിക്കലും അനീതി വരരുത്, ഒരിക്കലും അനീതി വരരുത്, ശത്രുക്കളുടെ ഈന്തപ്പനകളോ മറ്റോ വെട്ടി നശിപ്പിക്കാൻ പാടില്ല, ഒരു കാരണവശാലും അനീതി വരരുത്. ഒരു നിർബന്ധിത ഘട്ടത്തിൽ മാത്രമാണ് യുദ്ധം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചീഫ് കമാൻഡർക്ക് നൽകിയ ഒരു ഉപദേശം എന്താ അറിയോ? നമ്മളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുക്കൾ, അവരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ ശത്രു ആരാധനയിൽ മുഴുകിയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അവനെ ദ്രോഹിക്കാൻ പാടില്ല. എത്ര പേര് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് ഇന്നത്തെ യുദ്ധം നോക്കൂ, നിങ്ങൾ എത്ര നിരപരാധികളാണ് സഹോദര കൊല്ലപ്പെടുന്നത്, എത്ര നിരപരാധികൾ രാസായുധ പ്രയോഗം വരെ നടത്തിയിട്ട് നൂറുകണക്കിന് ചെറിയ മക്കൾ പോലും ശ്വാസം കിട്ടാതെ പൊള്ളലേറ്റ് പടഞ്ഞു മരിക്കുന്നവരാണ് സഹോദര. ഇന്ന് വെറുതെ സ്ഫോടനങ്ങളും അതുപോലെ തന്നെ ചാവേറാക്രമണങ്ങളും എത്ര നിരപരാധികളാണ് ഇന്ന് മരിച്ചൊടുങ്ങുന്നത് എങ്കിൽ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ഒരു ശത്രു അവൻ ആരാധനയിൽ മുടുകുന്ന സമയം ഒരിക്കലും അവനോട് അവനെ ആക്രമിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്താ കാരണം? ഇസ്ലാം നീതി മാത്രമേ ചെയ്യൂ. മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് എത്ര നീതിയോടുകൂടെയാണ് സഹോദര ഇസ്ലാമിക സമൂഹം സ്വീകരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലം നജ്റാനുകാരുമായി നടത്തിയ കരാറ് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതായത് അവിശ്വാസികളായ അവർ അവരുടെ ശരീരം, അതുപോലെ തന്നെ അവരുടെ സമ്പത്ത്, അവരുടെ ഭൂമി, അതുപോലെ അവരുടെ അവരുടെ മറ്റു ഇതര വിഭവങ്ങൾ, അവരുടെ ആരാധന, അവരുടെ ആരാധനാലയങ്ങൾ, ഇവകൾക്കൊക്കെ സംരക്ഷണം, ഒരു പ്രശ്നവുമില്ല, അവർക്കൊരു പ്രയാസവുമില്ലാതെ സഹോദര അവർക്ക് സംരക്ഷണം നൽകാൻ നജ്റാനുകാർ അവരുമായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരാറ് നടത്തിയെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ളായ ആളുകൾ, അതായത് മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളോട് സ്നേഹത്തോടുകൂടെ ജീവിക്കുകയും മുസ്ലിങ്ങളെ പോലെ നികുതി കൊടുത്ത് ജീവിക്കുന്ന നല്ല സ്വഭാവമുള്ള സത്യനിഷേധികൾ, ളിമ്മിയുകൾ, അവരോട് നിങ്ങൾ നന്മ ചെയ്യണമേ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനു വസിയത്ത് ചെയ്തിരുന്നു എന്ന് സഹോദര ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹുവിന്റെ വസിയത്താണ്, ഉമർ റളിയല്ലാഹു അൻഹു വസിയത്തെയാണ് ജനങ്ങളോട്, നിങ്ങൾ മുസ്ലിമീങ്ങളോട് ളിമ്മിയുകൾ അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. ഒരു ജൂതന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അള്ളാന്റെ തിരുദൂതർ എഴുന്നേറ്റുന്ന ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഒരു ജൂതന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചിന്തിക്കണം സഹോദര, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഈജിപ്തിന്റെ മിസ്രിന്റെ ഗവർണറായിരുന്ന അംറു ബില്ലാസ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചത് ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീന്റെ നിർദ്ദേശപ്രകാരം മിസ്രിന്റെ ഗവർണറായി ഈജിപ്തിന്റെ ഗവർണറായി അംറു ബിൻ ലാസ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു.
ഒരിക്കൽ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ പുത്രൻ ഒരു അവിശ്വാസിയെ അടിച്ചു. അതാകെ വിവാദമായി. ഈ കേസ് കോടതിയിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ ആ കേസെത്തി. അവിശ്വാസിയായ ഒരു സഹോദരനെ അടിച്ചിരിക്കുന്നു. ആര്? അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. എന്റെ പിതാവ് ഉന്നതങ്ങളിലെത്തിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര അടിച്ചത്. ഗവർണറല്ലേ, മലപ്പുറത്തെ കലക്ടറെ പോലെ, ജില്ലയിലേക്കൊരു കലക്ടറെ പോലെ, ഓരോ പ്രവിശ്യകളിൽ സഹോദര ഗവർണർമാരുണ്ടായിരുന്നു. നമ്മുടെ ഗവർണറാണ് അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനാണ് ഒരു അവിശ്വാസിയെ അടിച്ചത്. ഈ കേസ് പരാതിയെത്തി. ഉമർ റളിയല്ലാഹു വിളിപ്പിച്ചു. അംറു ബിനുൽ ആസ് റളിയല്ലാഹു വിളിച്ചു ഗവർണറെ വിളിപ്പിച്ചു. ഗവർണറുടെ മകനെ വിളിപ്പിച്ചു. അങ്ങനെ അടിച്ചു എന്നുള്ളത് സത്യാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഉന്നതങ്ങളെത്തിയ പിതാവിന്റെ മകനാ ഞാൻ എന്ന് പറഞ്ഞാൽ അടിച്ചത്. ഈ അവിശ്വാസിയുടെ കയ്യിൽ മഹാനായ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വടി കൊടുത്തിട്ട് പറഞ്ഞു, അത്രേ ആ ഉന്നതങ്ങളിലെത്തിയ പിതാവിന്റെ മകനെ നീ തിരിച്ചു മടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സദസ്സിൽ വെച്ച് ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ അടിപ്പിച്ചു. ആ അടി കൊണ്ട അവിശ്വാസിയുടെ കയ്യിൽ വടി കൊടുത്തിട്ട് ചെയ്യണം. എത്ര കാണാൻ സാധിക്കും സഹോദര ഇങ്ങനെ സംഭവങ്ങൾ. ഇസ്ലാമിന്റെ ഭരണാധികാരി ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് യഥാർത്ഥത്തിൽ ആ നിലപാട് സ്വീകരിച്ചത്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ സഹോദര ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ക്രിസ്ത്യാനികളെ ഗൈബത്ത് പറയാൻ പറ്റുമോ? ഉള്ള സംശയം, ഒരു ക്രിസ്ത്യാനിയെ പറ്റി ഗൈബത്ത് പറയാൻ പറ്റുമോ? ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, ക്രിസ്ത്യാനി മനുഷ്യനാണോ എന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മനുഷ്യനാണ് എങ്കിൽ ഉടനെ തന്നെ ഓതിക്കൊടുത്ത് വിശുദ്ധ ഖുർആനിലെ 283 ഒരു വചനം, ഒരു വചനത്തിന്റെ ഒരു ഭാഗം, വഖൂലൂ ലിന്നാസി ഹുസ്നാ, ജനങ്ങളോട് മനുഷ്യരോട് നല്ലത് പറയണം. അപ്പൊ മനുഷ്യരെ പറ്റി പറയുന്നതും എന്താകണം? നല്ലതാകണം. മനുഷ്യൻ എന്നാണ്, മുസ്ലിമീങ്ങളെ മാത്രമല്ല. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെയും നീ ഗൈബത്ത് പറയരുത് എന്ന് സഹോദര ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ, എത്ര ഉദാഹരണങ്ങൾ! അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇതിന് സമാനമായി ഒട്ടേറെ ഉദാഹരണങ്ങൾ കാണാം. ഇതൊക്കെ യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത് ഇസ്ലാമിന്റെ നിലപാട്. അതുകൊണ്ടല്ല സഹോദര ഇസ്ലാം വളർന്നത്, അതുകൊണ്ടല്ല ഇസ്ലാം വളർന്നത്. അതല്ലാതെ ഈ ശത്രുക്കളൊക്കെ പറയുന്നത് പോലെ, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഉറക്ക് നടിക്കുന്ന ആളുകൾ ഇവരൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ ഇസ്ലാമിന് വളർച്ചയുണ്ടാകുമോ? വാളിന്റെ മാർഗം സ്വീകരിച്ചാൽ, അക്രമത്തിന്റെ വഴി സ്വീകരിച്ചാൽ, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ സഹോദര ഒരിക്കലും വിജയമുണ്ടാകില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ മലയാളത്തിന്റെ മണ്ണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ അനുയായികൾ ഇങ്ങോട്ട് വന്നപ്പോ അവരെ എല്ലാ നിലക്കും സ്വീകരിച്ചത് ഈ രാജ്യത്തുള്ള ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. ന്യൂനപക്ഷമായിരുന്നില്ലേ അവർ? എന്തുകൊണ്ടാണ് അവരെ സ്വീകരിച്ചത്? കേരളത്തിന് മാത്രമല്ല സഹോദര, രാജ്യത്തിന്റെ ഏത് ഭാഗത്ത്? അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അജ്മീറിൽ വരുമ്പോൾ അവിടെ മുഴുവനും അവിശ്വാസികളായിരുന്നു. എന്നിട്ട് നോക്കൂ, നിങ്ങൾ അദ്ദേഹത്തിന്റെ വിശുദ്ധി കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി കണ്ടപ്പോൾ 10,000 ആളുകൾ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പുണ്യദീനിലേക്ക് കടന്നു വന്നു. എത്രയോ സംഭവങ്ങൾ കാണാം. അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും ആ രീതിയാണ്. അക്രമത്തിന്റെ വഴി ഒരിക്കലും റസൂൽ സ്വീകരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ട് അത് സത്യമാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു, അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു രീതി ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചില്ല. ഖൈബർ പടക്കളത്തില് ശത്രുക്കളുടെ കോട്ടയുടെ വാതില് ഒറ്റ കൈകൊണ്ട് പൊക്കിയെടുത്ത മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 70 വേണം അത് പിടിക്കാൻ. അത്രക്കും ഭാരമേറിയ ആ വാതില്, ആ വാതില് പിടിച്ചത് ഒറ്റ കൈ കൊണ്ട് ഉയർത്തിയത് സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹു വിചാരിച്ചിരുന്നെങ്കിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായി പ്രദർശിപ്പിച്ച വിഗ്രഹങ്ങളെ സഹോദര മാറ്റാമായിരുന്നില്ലേ? ആലോചിച്ച് നോക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണല്ലേ, നമ്മുടെ കരളല്ലേ പരിശുദ്ധ കഅബാലയം? ഇന്ന ഔവല ബൈതിൻ ബുനിയാ ലിന്നാസി ലല്ലദീ ബിമക്ക,
അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഭൂമിയിൽ ആദ്യമായി ആരാധനക്കെടുക്കപ്പെട്ട പുണ്യഗേഹം ഇത് മക്കയിലുള്ള ഭക്തയിലുള്ള കഴുതയാണ്. കഴുത നമ്മുടേതല്ലേ, ആ കഴുതന്റെ ഉള്ളിലും പുറത്തുമായിട്ട് ആ വിഗ്രഹങ്ങളെ നാട്ടിവെച്ചത് മക്കയിലെ അവിശ്വാസികൾ. സഹോദര ഉമർ റളിയല്ലാഹുവിനെയും അലി റളിയല്ലാഹുവിനെയും അങ്ങനെയുള്ള ധീരന്മാരെ ഉപയോഗിക്കുന്നുവെങ്കിൽ തീരുമാനത്തിയിട്ട് കഴുത ശുദ്ധീകരിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അനേകം ആളുകൾക്ക് മാത്രം പൊക്കാനും കഴിയുന്ന ഒറ്റ വാതില്, ആ മഹാവാതില് ഒറ്റ കൈകൊണ്ട് പൊക്കിയെടുത്ത മഹാനായ അലി റളിയല്ലാഹുവിന്റെ കറാമത്ത് കാണിക്കാമായിരുന്നു. ധീരനായ ഉമർ ഫാറൂഖിനും കറാമത്ത് കാണിക്കാമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനാണോ? ബദറിന്റെ പടക്കളത്തിൽ റസൂലുള്ളാഹിന്റെ പ്രത്യക്ഷം ഏറ്റെടുത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോലഹൃദയനായെങ്കിലും സഹോദര ആവശ്യമുള്ള സമയത്ത് വല്ലാത്ത ധീരനായിരുന്നു. അവരൊക്കെ വിചാരിച്ചാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാ, കഴിവ് ശുദ്ധിയാക്ക, കഴിവ് ശുദ്ധിയാക്ക. പക്ഷേ അന്ന് അവിശ്വാസികൾ അതിനെ എതിർക്കും, അത് അടിപിടിയിൽ കലാശിക്കും, അത് കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് സമാധാനത്തിന്റെ വഴി സ്വീകരിച്ച് മക്കാ വിജയവേളയിൽ 12,000 അനുയായികളോട് കൂടെ വന്നു. അന്ന് എതിർക്കാൻ ആരുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവർക്കൊക്കെ മാപ്പ് കൊടുത്തിട്ട് റസൂലുള്ള കഴിവ് ശുദ്ധീകരിച്ചു. വന്നതിനെ എതിർക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. രക്തരഹിത വിപ്ലവത്തിലൂടെ കഴിവ് കീഴടക്കിയും കഴിവ് പിടിച്ചു, കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധം ബദറല്ലേ, ബദറല്ലേ സഹോദര, ആ ബദർ തന്നെ. മദീനയിൽ നിന്നും മക്കയിൽ നിന്നും ബദറിലേക്കുള്ള ദൂരം വളർന്നാൽ ആര് ആരെല്ലാം വന്നതാണെന്ന് സഹോദര മനസ്സിലാക്കാം. മക്കയിൽ നിന്ന് ബദറിലേക്കെത്താൻ ഒരുപാട് സഞ്ചരിക്കണം, മദീനയിൽ നിന്ന് ബദറിലെത്താൻ അത്ര വേണ്ട. നമ്മളൊരിക്കലും ഒരു യുദ്ധത്തിന് ഒരുങ്ങിയതല്ലായിരുന്നു. അവിചാരിതമായി നമ്മൾ യുദ്ധമുഖത്തി എത്തിപ്പെട്ടതാ അല്ലേ. മക്കയിൽ നിന്ന് നമ്മൾ ഇറ പോരുമ്പോൾ നമ്മൾ മക്കത്ത് ഒഴിവാക്കിയ ഒരുപാട് മുതലുണ്ട്. ആ മുതൽ ഉപയോഗിച്ച് വീണ്ടും ശത്രുക്കൾ നബിയെ പ്രയാസപ്പെടുത്തുകയാണ്. ആ സമ്പത്തുമായി അബൂ സുഫിയാൻ കച്ചവടത്തിന് പോകുന്നുണ്ട് മദീന വഴി. ഈ വിവരമറിഞ്ഞപ്പോ ന്യായമായും അവിടെ അബൂ സുഫിയാൻ പോകുമ്പോ തടയാനാണ് നബി തീരുമാനിച്ചത്. എന്തിന്? അത് അന്യായമല്ല, അത് ന്യായമാണ്. എന്താ കാരണം? എന്താ കാരണം? മക്കയിൽ അവർ ഇട്ടേച്ചു പോകണം മുതലാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് വീണ്ടും എതിർക്കാണ്. മദീനത്തും ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവർ സമ്മതിക്കാത്ത അവസ്ഥയാണ്. അത്തരം ഘട്ടത്തിൽ ആ മുതൽ തിരിച്ചു പിടിക്കാൻ മദീന വഴി പോകുന്ന അബൂ സുഫിയാനെ പിടിക്കലായിരുന്നു നബിയുടെയും സഹാബത്തിന്റെയും ദൗത്യം. പക്ഷെ അബൂ സുഫിയാൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. ആ അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താനെന്ന പേരിലാണ് 1,000 വരുന്ന സർവായുധ വിഭൂഷിതരായ സംഘം യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടതാ? അബൂ സുഫിയാൻ ആളെ വിട്ടതാ? അബൂ ജഹലിനോട് തിരിച്ചു പോരാൻ, യുദ്ധം വേണ്ട. പക്ഷേ കിട്ടിയ ആ ചാൻസിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ഇല്ലാതെയാക്കാൻ തീരുമാനിച്ചു അബൂജഹൽ. അങ്ങനെ അബൂ ജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധം ചെയ്യാൻ, നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങിയതല്ല, അവിചാരിതമായി യുദ്ധമുഖത്തി എത്തിപ്പെട്ടതാ. ഇനിയും സമാധാനത്തിന്റെ വഴി സ്വീകരിച്ച് അനങ്ങാതിരുന്നാൽ മിണ്ടാതിരുന്നാൽ പിന്നെ തൗഹീദ് പ്രചരിപ്പിക്കാൻ ലോകത്ത് ഒരാളുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ 313 പേർ നബിയോട് കൂടെയുള്ളവർ യുദ്ധം ചെയ്ത് അത് ഇങ്ങോട്ടടിക്കാൻ വന്നപ്പോ അങ്ങോട്ടടിച്ചു. 5,000 മരക്കുകളെ വെച്ച് അള്ളാഹു സഹായിച്ചു, പാഠം പഠിപ്പിച്ചു ശത്രുക്കളെ. ഇതൊക്കെ തലയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം. എന്നാൽ സഹോദരായുടെ എത്രയോ മതങ്ങൾ, എത്രയോ യുദ്ധങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എത്ര വലിയ ക്രൂരതകളാണ് കാണിച്ചിട്ടുള്ളത്. സ്വന്തം പാർട്ടിയെ അംഗീകരിക്കാത്തവരെ, സ്വന്തം മതത്തെ അംഗീകരിക്കാത്തവരെ എന്തൊക്കെ ചെയ്തു? വിളക്കായിട്ട് പോലും ഉപയോഗിച്ചിട്ടില്ലേ മുസ്ലിങ്ങൾ ചെയ്തോ? അങ്ങനെ ഉണ്ടോ സഹോദര? എതിരാളികളുടെ ശരീരത്തിൽ എണ്ണയൊഴിച്ചിട്ട് മെടുകുതിരി കത്തിക്കുന്നത് പോലെ കത്തിച്ചിലെ വിളക്ക് ഉപയോഗിക്കുന്നതിന് ആളുകളെ ശരീരത്തിൽ എണ്ണയൊഴിച്ച് കത്തിച്ച് കത്തി തീരുന്നവരെ ആ വെളിച്ചം ഉപയോഗിക്കാം. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര വലിയ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട് സഹോദര. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒന്ന് ചിന്തിക്കാനേ പാടില്ല. ആരോടും ഒരു ഉറുമ്പിനെ പോലും നോക്കാൻ പാടില്ലാണ്. കല്ലേറ് വന്നിട്ട് നെറ്റി പൊട്ടിയിട്ട് ചോര ഒലിച്ചു വന്നപ്പോ റസൂലുള്ളാന്റെ നീണം, റസൂലുള്ളാന്റെ രക്തത്തുള്ളികൾ അതെങ്ങാനും ഭൂമിയിലേക്ക് ഉറ്റു വീണാൽ അള്ളാഹു തആല ശത്രുക്കളെ നശിപ്പിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ സഹോദര ആ ചോര മുഖത്ത് തന്നെ പുരട്ടി.
اللهم اغفر لقومي فإنهم لا يعلمون. അള്ളാഹുവേ, ഈ ജനതയ്ക്ക് പുറത്തു കൊടുത്ത് അവർ വിവരമില്ലാത്തവരാ, ശത്രുക്കൾക്ക് അത് വേർക്കുന്നത്. അതെ റസൂലാണ് സഹോദര, ഉറുമ്പിനെ കരിച്ചത് കണ്ടപ്പോ പൊട്ടിത്തെറിച്ചു. കല്ലേറ് കൊണ്ടിട്ട് ചൂടാകാത്ത മണ്ണിനെ ഒരു അഹ്റാബി റസൂലുള്ളാന്റെ കഴുത്തിലുണ്ടായിരുന്ന തുണി വലിച്ചു, പെട്ടെന്ന് വലിച്ചു, അതിന്റെ കര റസൂലുള്ളാന്റെ കഴുത്തിൽ പതിഞ്ഞു, വേദന കൊണ്ട് പൊളഞ്ഞു. എന്നിട്ട് പോലും ഒരക്ഷരം പറയാതെ ആ അഹ്റാബിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദര, ഉറുമ്പിനെ കരിച്ചത് കണ്ടപ്പോ ചൂടായില്ലേ തന്റെ അനുചരന്മാരോട്? ഇരിക്കരുമേൽ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉറുമ്പിനോട് പോലും ദയ കാണിച്ചു, ഉറുമ്പിനോട് പോലും സഹോദര ദയ കാണിച്ചു. മരത്തിന്റെ പൊത്തിൽ നിന്നൊരു പക്ഷിക്കുഞ്ഞിനെ പുറത്തെടുത്തപ്പോ തള്ളപ്പക്ഷി വല്ലാതെ ബഹളം വെച്ചു. ഇതറിഞ്ഞു വന്ന റസൂല് തന്റെ അനുചരന്മാരെ വല്ലാതെ ചീത്ത പറഞ്ഞു, ഒരിക്കലും സംഭവിക്കരുത്, ആ തള്ളപ്പക്ഷിക്കുഞ്ഞിന്റെ കാര്യത്തിൽ കരഞ്ഞതിന് സമാധാനം പറയേണ്ടി വരും. ആ പക്ഷിക്കുഞ്ഞിനെ ആ മരത്തിന്റെ പൊത്തിൽ തന്നെ വെപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകം നബിയോട് പരാതി പറഞ്ഞില്ലേ സഹോദര, മുട്ടുകുത്തി ഒട്ടകത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു, ആർക്കും തിരിയുന്നില്ല. പക്ഷേ റസൂൽ അല്ലാഹു ആ ഭാഷ മനസ്സിലാക്കി കൊടുത്തു. ആരാണ് ഈ ഒട്ടകത്തിന്റെ മുതലാളി? ഉടനെ വരുത്തിച്ചു അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി. താങ്ങാൻ കഴിയാത്ത ജോലി, ഭാരം ഇതിന്റെ പുറത്ത് നീ വെച്ചു കൊടുക്കുന്നു, ഭക്ഷണം കൃത്യമായിട്ട് നീ നൽകുന്നില്ല എന്ന് ഒട്ടകം എന്നോട് പരാതി പറഞ്ഞതാ. ചിന്തിച്ചു നോക്കൂ, ഞാനിൽ ഈ ഒട്ടകത്ത് വിഷമിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് മടക്കി അയച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ എത്ര സംഭവങ്ങൾ, ചരിത്രത്തിൽ സഹോദര ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. ഈ റസൂലിൽ നിന്ന് സ്വഹാബത്ത് കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി താവികളും സ്വീകരിച്ചത് ആ നിലപാടാണ്. അതാണ് കൈമാറി കൈമാറി വന്നത്. അതുകൊണ്ടാണ് സഹോദര മമ്പറും സയ്യിദറവി തങ്ങള് തനിക്ക് ഹിദുമ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിട്ടും. ആരാണ് മമ്പറം തങ്ങൾ? യഥാർത്ഥ കുത്തുബുസമാൻ. ആ കുത്തുബുസമാനെ ഹിദുമ ചെയ്യാൻ എത്ര സത്യവിശ്വാസികളെ ലഭിക്കും? എന്നിട്ടും സഹോദര മമ്പറം തങ്ങൾക്കൊരു കോന്ത നായർ തന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടും ഉണ്ടായി ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞായി മുസ്ലിയാര് മങ്ങാട്ടത്തിന് സുഹൃത്താക്കിയത്? എന്തുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലി ജോഹറും ഗാന്ധിജിയും ഒരു വലിയ ബന്ധമുണ്ടായത്? സഹോദര ചിന്തിക്കണം. എന്തുകൊണ്ടാണ് സാമൂതിരി രാജാവും കോഴിക്കോട്ട ജിഫ്രി തങ്ങളും വലിയ ബന്ധമുണ്ടായത്? ഒക്കെ ചിന്തിക്കേണ്ടതാണ്. അവ മതങ്ങൾ തമ്മിൽ ഐക്യത്തിലാകാൻ ഒരുപാട് വഴികളുണ്ട്, മതവിശ്വാസികൾ തമ്മിൽ. അതൊരു മുസ്ലിം കുറി വെക്കലോ ഒരു ഹിന്ദു തലയിൽ തൊപ്പി വെക്കലോ അല്ല, ഒരു മുസ്ലിം അമ്പലത്തിൽ കയറലോ അതല്ലെങ്കിൽ സഹോദര ഒരു ഹിന്ദു പള്ളിയിൽ കയറലോ അല്ല അതല്ല സൗഹൃദം എന്ന് പറയുന്നത്. സൗഹൃദത്തിന് ഒരുപാട് വഴികളുണ്ട്. മുസ്ലിങ്ങളും മുസ്ലിമീങ്ങളും വളരെ ഐക്യത്തോടുകൂടെ ജീവിക്കാൻ എത്ര വഴികളുണ്ട്. അവർ ഭക്ഷണം നമുക്ക് കഴിക്കാം, എന്നാൽ അവർ അറുത്ത് നമുക്ക് പറ്റില്ല എന്നത് അത് അവരോടുള്ള വെറുപ്പ് കാരണമല്ല. അല്ലെങ്കിൽ മറ്റു അമുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമില്ല. എത്ര നമ്മൾ അവരുണ്ടാക്കി നമ്മൾ കഴിക്കുന്നു, അവരെ കല്യാണത്തിന് പോകുന്നു, അവർ നമ്മുടെ കല്യാണത്തിന് വരുന്നു, പെരുന്നാൾക്ക് അവർ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും, ഓണത്തിനോ വിഷുവിനൊക്കെ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ അവർ നമ്മളെ വിളിക്കും, എന്താ കുഴപ്പം? അനുവദനീയമായ ഒരുപാട് വഴികളുണ്ട്. എന്നാൽ അതേസമയത്ത് ആപാസാകൃതി തന്നെയുള്ളൂ. ഞാനിപ്പോ എന്റെ നെറ്റിയിൽ കുറി ചാർത്തിയിട്ട് സഹോദര കയ്യിൽ രക്ഷാബന്ധ കെട്ടിയിട്ട് നടന്നാൽ അത് എന്റെ ഹൈന്ദവ സഹോദരനെ അവഹേളിക്കല. ഇതുപോലൊരു ഹൈന്ദവ സഹോദരൻ തലയകെട്ട് കെട്ടിയിട്ട് അല്ലെങ്കിൽ തൊപ്പിയിട്ടിട്ട് ഒരു നീളം കുപ്പായിട്ടിട്ട് അത് മുസ്ലിം സഹോദരനെ അവഹേളിക്കല. അതൊന്നും അല്ലല്ലോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. സഹോദര നമ്മുടെ രാജ്യത്ത് നോക്കൂ, നിങ്ങൾ ശിഹാബ് തങ്ങളുടെ പേരിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് എത്ര വീട് വെച്ചു കൊടുത്തു 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 കൊടുത്തു. ഇതൊക്കെയാണ് സൗഹൃദങ്ങൾ. നമ്മുടെ ഈ റോട്ടിന് ഞാൻ നേരെ പെരിന്തൽമണ്ണയിലേക്ക് സഞ്ചരിച്ചാൽ ഒരു ക്ഷേത്രത്തിന്റെ വാതിൽ ഏതോ സാമൂഹ്യ ദ്രോഹികൾ കത്തിച്ചപ്പോ, കളിക്ഷേത്രത്തിന്റെ വാതിൽ കത്തിച്ചപ്പോ, അതിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത. ആ സന്ദർഭത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ അമ്പലമുറ്റത്തെത്തിയത് ഒരു വെള്ളിയാഴ്ച. ആ വാതിൽ മാറ്റിവെക്കാനുള്ള ഒരു തുക ശിഹാബ് തങ്ങൾ നൽകി. ആദ്യ ഗഡു തന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തു. മല പോലെ വന്ന പ്രശ്നം മഞ്ഞ പോലെയായി. എന്തിനാണ് അദ്ദേഹം? ഒക്കെയാണ് സൗഹൃദം.
അതൊക്കെയാണ് സൗഹൃദം. ഇങ്ങനെ സഹോദര പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്ത, പള്ളി ഉണ്ടാക്കാൻ സഹായിച്ച എത്ര ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. നിങ്ങളവിടെ പള്ളി ഉണ്ടാക്കിക്കോളൊന്ന് പണ്ട് കാലത്ത് പറഞ്ഞില്ലേ? എത്ര ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങൾക്ക് കബർസ്ഥാനെ നിങ്ങൾ ആ സ്ഥലം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ? സഹോദരായി ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിൽ വന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അന്ന് പള്ളി വെക്കാൻ സ്ഥലം കൊടുത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടും കൊടുത്തും സ്നേഹത്തോടു കൂടെ ജീവിച്ചു, ഇതുവരെ അങ്ങനെ പോകുന്നു. ഇത് തകർക്കാനാണ് ചില നിഗൂഢ ശ്രമങ്ങൾ സഹോദര ചിലാളുകൾ നടത്തുന്നത്. അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. സമാധാനമാണ് രാജ്യത്ത് വേണ്ടത്. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മതേതര കൂട്ടായ്മ വേണം വേണമെന്ന് ഇനിയിപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ബോധ്യപ്പെട്ടു എല്ലാവർക്കും ഈ കാര്യങ്ങൾ. മറ്റേ നമുക്കിതിന്റെ വലുപ്പം അറിയില്ല. നമ്മളിങ്ങനെ പറയും, മതേതരത്വം, ജനാധിപത്യം, സോസിയേഷൻ, ചിന്താഭാഗം. എന്താണ് മതേതരത്വം? എന്താണ് ഈ ജനാധിപത്യം? അതൊന്നും വിസ്തരിച്ച് മനസ്സിലാക്കാറില്ല. ഇപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. എല്ലാവർക്കും ഒന്ന് മാത്രം മതി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഓരോ പൗരനും എന്ത് ധരിക്കണം, എന്ത് തിന്നണം, എന്ന് ഭക്ഷിക്കണം, അത് ഓരോരുത്തരും തീരുമാനിക്കാലോ. അതിനുപോലും കടിഞ്ഞാടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏതായിരുന്നാലും സഹോദര, ഇസ്ലാമിനെ മനസ്സിലാക്കണം. പുറത്തുള്ളവർ തിരിച്ചും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ മുസീബത്തുകളൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ജീവിതം, സമാധാന ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ച ആളുകളുടെ തെറ്റിദ്ധാരണകൾ അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. ഇൻഷാഅല്ലാ ഇനി ബാക്കി വാദം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, തന്റെ മകളുടെ കല്യാണമാണ് ഇന്ന്. ആ സഹോദരന്റെ കല്യാണം നമ്മുടെ സാഹസിലേക്ക് ചായ. അള്ളാഹു തആല കുടുംബത്തിൽ ഐശ്വര്യം നൽകുമാറാവട്ടെ, റാഹത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കുടുംബത്തിലൊരു ഇദ്ദത്ത് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അതുപോലെ നമ്മുടെ സ്വലാത്ത്, മാസത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന സ്വലാത്തും മജ്ലിസിനോറും ഇന്ന് മകളിവിന്റെ ശേഷം പിന്നെ മദ്രസയിൽ വെച്ച് നടക്കും എന്ന് അയ്യൂബ് സഖാഫി നേതൃത്വം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പെരിങ്ങോട്ട് പുലത്ത് നടക്കുന്ന നമ്മുടെ ഖുർആൻ ക്ലാസിന്റെ വാർഷികമാണ് നാളെ. അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ച ഇതെല്ലാം അവിടെ വളരെ റാഹത്താണ്. ധാരാളം ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുക്കുന്ന നല്ല സെറ്റപ്പ് ഉള്ളൊരു ക്ലാസ്സായിട്ടുണ്ട് നമ്മുടെ പെരിങ്ങോട്ട് പുലത്ത്. അൽഹംദുലില്ലാഹ് ആ ക്ലാസിന്റെ രണ്ടാം വാർഷികമാണ്. അത് നാളെയുണ്ട് പിറ്റത്തെ വെള്ളിയാഴ്ച. പിറ്റത്തെ വെള്ളിയാഴ്ച നമ്മുടെ സാധാ ക്ലാസിന്റെ ദിവസമാണ്. നാളെ റഹ്മത്തുള്ള ഖാസിമി വാർഷികത്തിനോടനുബന്ധിച്ച് നാളെ സുബഹിന്റെ ശേഷം പെരിങ്ങോട്ട് പുലത്തുണ്ട്. പിറ്റത്തെ വെള്ളിയാഴ്ച അന്ന് നമ്മുടെ ക്ലാസ്സും അതോടുകൂടെ തന്നെ നമ്മുടെ ഫദല് തങ്ങൾ മേൽമുറി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ദുആ സമ്മേളനവും ഉണ്ട്. അതുകൊണ്ട് നാളെ ഖാസിമി പങ്കെടുക്കും പിറ്റത്തെ വെള്ളിയാഴ്ച പെരിങ്ങോട്ട് പുലത്ത്. പിന്നെ നമ്മുടെ ക്ലാസ് നടക്കും അന്ന് ദുആ സമ്മേളനമാണ്. ഈ രണ്ട് പരിപാടിയിലും പങ്കെടുക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങൾ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരു സഹോദരന്റെ മാതാവ് സുഖമില്ലാതെ വിഷമിക്കുന്നുണ്ട്, ആശുപത്രിയിലാണ്. അള്ളാഹു തആല ആ ഉമ്മയുടെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളും മറ്റും എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. പഴല മന്നഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله.
അസ്തഗ്ഫിറു അല്ലാഹല്ലദീം 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 اللهم صل على محمد والآل كلهم وسلم 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അള്ളാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളും പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും മാപ്പാക്കണേ റഹ്മാനെ. പറച്ചവനെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മഴ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ കിണറുകളിൽ വെള്ളം നൽകണേ റഹ്മാനെ. മഹാപരി